ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണിംഗ് ട്രീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് വേർഡ് പ്രോസസ്സിംഗ് വേർഡിനെ കുറിച്ചാണ്. കുറേ പേർക്ക് വേർഡ് ഫയൽ പെട്ടെന്ന് വേർഡ് പ്രോഗ്രാം എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വേർഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് വേർഡിനുള്ളിലുള്ള കുറേ കുറച്ച് ടൂൾസുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേർഡ് എന്ന് പറഞ്ഞ സംഭവം, വേർഡ് എന്നുള്ള പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമാണ്. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഓഫീസുകളിലെ എല്ലാ ജോലി ചെയ്യുന്നതിനും വേർഡ് നല്ല ഉപയോഗപ്രദമാണ്. ക്ലാസ് എടുക്കുന്നത് എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എല്ലാവരും കംപ്ലീറ്റ് ആവുന്നില്ല വേർഡ്, ആ ടൂൾസുകൾ പകുതിയായിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞങ്ങളുടെ 3 ക്ലാസ് കഴിഞ്ഞു ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ. ആ ഫിംഗർ നന്നായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിൽ, കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഫിംഗർ അടക്കം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് വേർഡ് എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ ആർക്കും വേർഡ് എന്നുള്ള പ്രോഗ്രാം എടുക്കാൻ അറിയില്ല. എവിടെ നിന്നാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യണതെന്നൊരു ഇതുണ്ട്. അപ്പോൾ ഒരു ബേസിക്കായിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ, അത് കേൾക്കാം. നമ്മൾ ഈ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ മോണിറ്ററില്ലേ, ഈ മോണിറ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, ഇവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾ, ഈ സ്ക്രീൻ കാണുന്നതിന് ഒരു പറയുന്ന പേരുണ്ട്, ഡെസ്ക് ടോപ്പ് എന്നാണ് പറയുന്നത്. ഈ സ്ക്രീനിന് എന്താണ് പറയുന്നത്, ഡെസ്ക് ടോപ്പ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്കൊന്ന് ജസ്റ്റ് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഡെസ്ക് ടോപ്പിൽ കുറച്ച് ഐക്കൺസ് ഉണ്ട് കണ്ടോ. ഈ ഐക്കൺസ് ഈ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ്. ഇവിടെ കുറേ ഐക്കണായിട്ട് കിടക്കുന്നുണ്ട് പ്രോഗ്രാമുകൾ. അപ്പോൾ മൊത്തം പറയുന്ന പേരാണ് ഐക്കൺസ്, ICONS. അതുപോലെ തന്നെ ഈ ഡെസ്ക് ടോപ്പിൻ്റെ തൊട്ടടിയിൽ കാണുന്ന ബാർ നിങ്ങൾ കാണുന്നില്ലേ, സ്റ്റാർട്ടിൻ്റെ ഒക്കെ കണ്ടോ, സ്റ്റാർട്ട് പിന്നെ ഡേറ്റ് ഒക്കെ കൊടുക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് ടാസ്ക് ബാർ. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ, എന്താണ് എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപ് ഇതെന്താണെന്ന് മനസ്സിലാക്കണം, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരിത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ക്രീൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ക്രീൻ വരും, ആ സ്ക്രീനിനെ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ്. അതിൽ കുറേ പ്രോഗ്രാംസുകൾ ഡെസ്ക് ടോപ്പിൽ കിടക്കുന്നുണ്ട്, അതിനെ പറയുന്നത് ഐക്കൺസ്, ICONS, ഐക്കൺസ്. ഡെസ്ക് ടോപ്പിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന ബാറിനെ ടാസ്ക് ബാർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ ഇപ്പോൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എടുക്കുന്നത്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് എടുക്കുന്നത് വേർഡ് പ്രോഗ്രാമാണ്. വേർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് അതിനെ പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ വർക്കുകളും ചെയ്യുന്നത് വേർഡിലാണ്. അതുപോലെ തന്നെ വേറൊരു സോഫ്റ്റ്വെയറും കൂടി ഉണ്ട്, ഇതിൽ എക്സലുണ്ട്, അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് വേർഡ് എന്ന് പറഞ്ഞ സംഭവം ഓഫീസുകളിലായാലും എല്ലാവർക്കും ഉപകാരമുള്ളൊരു പ്രോഗ്രാമാണ് വേർഡ്. അപ്പോൾ വേർഡിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ഈ മൗസ് പോയിൻ്റ് ഈ സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരാം. സ്റ്റാർട്ട് ബട്ടൺ, ഈ സ്റ്റാർട്ട് ബട്ടണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഇതൊന്നും ആർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ബേസിക്കായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞത്. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയാം കണ്ടോ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള പ്രോഗ്രാം കിടക്കുന്നുണ്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം കണ്ടോ. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ വേർഡ് എന്നുള്ള പ്രോഗ്രാം വരുന്നത്. ഇനി ഈ വേർഡ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്ത് കളയുക എന്നത്, ക്ലോസ് ചെയ്ത് കളയണം.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ട്, കണ്ടോ, ഇൻഡ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതെന്താ ചെയ്ത്, ക്ലോസ് ആയിപ്പോയി. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതിന് നേരെ കൊണ്ടുവരിക, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ എടുക്കുന്നത് ആ പ്രോഗ്രാം ഓപ്പൺ ആയിട്ട് വരും. ക്ലിയർ? നെക്സ്റ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു, ഇപ്പോൾ സ്റ്റാർട്ടിൽ നിന്നാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീനിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വേർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ എങ്ങനെയാണ് വേർഡ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏതിൻ്റെ റൈറ്റ് ബട്ടൺ? മൗസിൻ്റെ റൈറ്റ് ബട്ടൺ. മൗസിലൊരു മൂന്ന് ബട്ടൺ ഉണ്ടാവും, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ന്യൂ കൊടുക്കുക. ന്യൂയിൽ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻ്റ്. അപ്പോൾ തന്നെ നമ്മളൊരു ഐക്കൺ കാണും അല്ലേ, ഇവിടെ ഐക്കൺ, ഒരു ഐക്കൺ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഐക്കൺ നമ്മൾ ഇതുപോലെയും നമുക്ക് എന്തെടുക്കാം? വേർഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു പ്രാവശ്യം എടുത്താൽ മതി. സ്റ്റാർട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ സ്റ്റാർട്ടിൽ നിന്ന് എടുക്കാം, ഡെസ്ക് ടോപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഡെസ്ക് ടോപ്പിൽ നിന്ന് എടുക്കാം. രണ്ട് രീതിയിലും ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. നെക്സ്റ്റ്, ഈ പ്രോഗ്രാം നമ്മൾ ഏത് പ്രോഗ്രാമിന് എടുത്തിരിക്കുന്നത്? വേർഡ് പ്രോഗ്രാം. ഈ വേർഡ് പ്രോഗ്രാമിന് നമുക്ക് റിനെയിം വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ന്യൂ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻ്റ് എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിനെയിം ചെയ്യാം. റിനെയിം ചെയ്യാമെന്ന് വെച്ചാൽ എന്താണ്? അതിന് വേറൊരു പേര് കൊടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു മാറ്ററോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു നെയിമോ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഐക്കണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിനെയിം കൊടുക്കുക. റിനെയിം, അപ്പോൾ റിനെയിം കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. എ എസ് എന്ന് കൊടുത്തു. അതിനുശേഷം പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? ആ വേർഡ് എന്നുള്ള പ്രോഗ്രാം അതിന് ഒരു സേവ് ചെയ്തു. നമ്മൾ ആ ഒരു പേരിൽ സേവ് ചെയ്തു. എ എസ് എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ സേവ് ചെയ്തത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വയ്ക്കുക, എവിടെ? ഐക്കണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. മൗസ് കൊണ്ടുവന്ന് വയ്ക്കുക, സോറി, മൗസ് പോയിൻ്റ് വന്ന് കൊണ്ടുവന്ന് വയ്ക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റിനെയിം ചെയ്യുക. റിനെയിം, റിനെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് ആ ഫയലിന് കൊടുക്കാൻ പറ്റും. പേര് കൊടുത്തു, പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ആ പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്താലേ അത് സേവ് ആവുള്ളൂ. അതുകൊണ്ടാണ് പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാർട്ടിൽ നിന്നാണ് വേർഡ് എടുക്കുന്നത്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു, വേർഡ് എടുത്തു. ഇതൊരു നല്ലൊരു പ്രോഗ്രാമാണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ വർക്കുകളും വേർഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുവിധം വർക്കുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ടൂൾസുകൾ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ആ വേർഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടങ്ങാം. ഇതാണ് വേർഡ് പ്രോഗ്രാം. വേർഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടൈറ്റിലില് കാണുന്നുണ്ട് അല്ലേ, നിങ്ങൾ കാണുന്നില്ലേ? ഡോക്യുമെൻ്റ് 1 എന്നാണ് കാണുന്നത്. ഈ ഡോക്യുമെൻ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു പേരുണ്ട്, ഡോക്യുമെൻ്റ് 1 എന്നുള്ള റോയ്ക്ക് ഒരു പേരുണ്ട്. അതാണ് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. എന്താണ് ടൈറ്റിൽ ബാർ? ഈ ടൈറ്റിൽ ബാറിലാണ് മിനിമൈസ് ബട്ടനും റീസ്റ്റോർ ബട്ടനും ക്ലോസ് ബട്ടനും കിടക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ടൈറ്റിൽ ബാർ എന്നാണ് ഈ ടൈറ്റിൽ റോയിനെ പറയുന്നത്. അതിൽ കിടക്കുന്നത് മൈനസ്, മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമൈസ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബട്ടൺ ഉണ്ട്, അതെന്താണ്? റീസ്റ്റോർ. അതുപോലെ തന്നെ ക്ലോസ്. മിനിമൈസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയി പോകുന്നില്ല, ടാസ്ക് ബാറിൽ കിടക്കുന്നുണ്ടാവും. ടാസ്ക് ബാറിൽ അവിടെ കിടക്കുന്നുണ്ടാവും വേർഡ് എന്നുള്ള ഫയൽ. വീണ്ടും നമുക്ക് വേർഡ് എടുക്കണമെങ്കിൽ ഈ വേർഡിൻ്റെ അവിടെ ടാസ്ക് ബാറിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായി? ഓപ്പൺ ആയി. അതുപോലെ തന്നെ ഈ വിൻഡോ വലുതായിയാണ് കിടക്കുന്നത്. നമ്മൾ ഈ വിൻഡോ കിടക്കുന്നത് ഒരു സൂം ചെയ്തിട്ടാണ്. അത് റീസ്റ്റോർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതാവും കണ്ടോ.
വീണ്ടും റീസ്റ്റോർ പോയിട്ട് അവിടെ എന്തായി, നടുവിലൊരു ബട്ടൺ കണ്ടില്ലേ, മാക്സിമൈസ് എന്നാണ് പറയുന്നത്. മാക്സിമൈസ്, മാക്സിമൈസ് എന്ന് വെച്ചാൽ വലുതാക്കുക, റീസ്റ്റോർ എന്ന് വെച്ചാൽ ചെറുതാവുക. അതുപോലെ തന്നെ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ വിൻഡോ ക്ലോസ് ആയിപ്പോ. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം വേഡ് എടുക്കുക. ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. ഇനി അടുത്തത് നിങ്ങൾ ടൈറ്റിൽ ബാർ പഠിച്ചു, മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. അതിൻ്റെ തൊട്ടടിയിൽ ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, അങ്ങനെ കുറേ ഉണ്ട് അല്ലേ. അതിനെ പറയുന്ന പേരാണ്, ഓരോന്നിനെയും പറയുന്ന പേര്, ഹോം മെനു, ഇൻസെർട്ട് മെനു, പേജ് ലേഔട്ട് മെനു, റെഫറൻസ് മെനു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ മൊത്തം പറയുന്ന പേരാണ് മെനു ബാർ. എന്താണ് മെനു ബാർ? ഈ മെനു ബാർ എന്ന് പറയുമ്പോൾ വെർഷൻ, ഫസ്റ്റത്തൊക്കെ വെർഷനിൽ മെനു ബാർ എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ഇറങ്ങിയപ്പോൾ അതിനെ പറയുന്ന പേരാണ് റിബൺ എന്നാണ് പറയുന്നത്. എന്താണ് ആ റോയിനെ പറയുന്ന റിബൺ? ഏത് റോയിനെ? ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, അങ്ങനെ വരുന്ന ഒരു ബാറിനെ പറയുന്ന പേരാണ് റിബൺ. ഓക്കെ, വെർഷൻ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. വെർഷൻ മാറുക എന്ന് പറയണമെങ്കിൽ ഓരോരോ ടൂൾസുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെർഷൻ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നല്ല. ഇപ്പോൾ പഴയ വെർഷൻ നിങ്ങൾ പഠിച്ചാലും പുതിയ വെർഷൻ പഠിച്ചാലും സെയിം സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു വെർഷൻ പഠിക്കുക. ഇത് 2007 ആണ് എടുക്കുന്നത്, 2007 വെർഷനാണ് ഈ വേർഡ്. ഏത് പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്കിപ്പോൾ തുടങ്ങാം. അപ്പോൾ എന്താണ് മെനു ബാർ പഠിച്ചു, അതിനുശേഷം തൊട്ടടുത്തൊരു ഇങ്ങനെ ഒരു റോ പോകുന്നുണ്ട്, ഹോം അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഹോം മെനു ആണ് ഫസ്റ്റ് എടുക്കുന്നത്, അതിനുശേഷമാണ് നമ്മൾ ഇൻസെർട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ഹോം മെനു ആണ് എടുക്കുന്നത് കേട്ടോ. ഹോം മെനു, ഹോം മെനു ക്ലിക്ക് ചെയ്തു. അപ്പോൾ കുറേ ടൂൾസുകൾ വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരുപാട് ടൂൾസ് വന്നിട്ടുണ്ട്. ഈ ടൂൾസ് നമ്മൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെറ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ടൈപ്പ് ചെയ്യാനാണ് കേട്ടോ. സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ കഴ്സർ ഉണ്ടാവും, നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ഇറേസ് ചെയ്യാമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റാണ് കഴ്സർ ഇരിക്കുന്നതെങ്കിൽ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുക കണ്ടോ. എന്താണ്, കീബോർഡിലൊരു ഏരോ ഉണ്ട്, ബാക്ക് സ്പേസ്, ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുക കണ്ടോ. വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്, ഫസ്റ്റാണ് ഒരു സെൻറ്റൻസിൻ്റെ കഴ്സർ ഇരിക്കുന്നതെങ്കിൽ ഡെലീറ്റ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, ഇറേസ് ആവും. ഫസ്റ്റിലാണ് കഴ്സർ ഇരിക്കുന്നതെങ്കിൽ ഡെലീറ്റ് കീ പ്രസ് ചെയ്യുക, ലാസ്റ്റിലാണ് കഴ്സർ ഇരിക്കുന്നതെങ്കിൽ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം, എൻറ്റർ കീ പ്രസ് ചെയ്യുക, കീബോർഡിലുള്ള എൻറ്റർ കീ പ്രസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുക എൻറ്റർ കേട്ടോ. എൻറ്റർ എൻറ്റർ ചെയ്യുമ്പോൾ അപ്പോൾ എന്താ വന്നിരിക്കുന്നത്, അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് ലൈൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റർ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. എൻറ്റർ ചെയ്യുമ്പോൾ കഴ്സർ താഴത്തോട്ട് പോകും. ഇത്രയും ക്ലിയർ ആയില്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ വേർഡിൽ ശ്രദ്ധിക്കാനുള്ളത്, സെലക്ട് ചെയ്യാൻ പഠിക്കുക ആദ്യം. എന്താണ് സെലക്ട്? സെലക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ സെലക്റ്റായി. സെലക്ട് ആയി എങ്ങനെയാ അറിയുക, ഒരു ബ്ലൂ കളറായിട്ട് ഒരു ഷേഡോ വരുന്നുണ്ടോ, അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ട് പുറത്തു കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ പോയി. വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് ഇതേപോലെ ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ കീബോർഡിൽ ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്തിട്ടും ചെയ്യാം. അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഡൗൺ ചെയ്തിട്ട് ആയാലും കുഴപ്പമില്ല, സെലക്ട് ചെയ്യാം. ഇതുപോലെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ വേർഡിൽ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം, ഫസ്റ്റ് സെലക്ഷനാണ് നിർബന്ധം കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ടൈപ്പ് ചെയ്ത മാറ്ററിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കണം? ഇവിടെ നോക്കിയേ, ഈ ഹോമിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കുന്നത്, ഫസ്റ്റ് എടുക്കുന്നത് സൈസ് കൂട്ടുക കുറയ്ക്കുക, അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ സൈസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എ കണ്ടോ, ആ എയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു എ എന്ന് പറയുന്നത്, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു എ കണ്ടോ, അത് ചെറുതാവും കണ്ടോ. സാധാരണ ഒരു നോർമൽ സൈസിൽ എന്ന് പറയുമ്പോൾ 12 സൈസാണ് കേട്ടോ, ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് 12 സൈസാണ്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ അല്ല, വലിയ എ അല്ലേ, അങ്ങനെയല്ലേ കിടക്കുന്നത്. ഇവിടെ ഗ്രോ ഫോണ്ട്, ഗ്രോ ഫോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂമായി, വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ള 16 ആയി, വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ 18 ആയി, ഇതുപോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇവിടെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 18 എന്നുള്ളടത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 50 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്താലേ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ 100 ആണ് ഇവിടെ ടൈപ്പ് ചെയ്തെങ്കിൽ എന്താണ്? 100 എൻറ്റർ ചെയ്യാം. അപ്പോൾ എന്ത് തോന്നുന്നു? 100. 12 ആണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യണമെങ്കിലോ 12 സൈസ്. ക്ലിയർ ആയില്ലേ ഇപ്പോൾ? അപ്പോൾ നമ്മൾക്ക് എന്താണ്, ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻറ്റർ ചെയ്താലും സൈസ് കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുന്ന ടൂൾസുകൾ ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല, ഒരു 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നുണ്ട്. ഫോണ്ട് സ്റ്റൈൽ, ഈ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്തത് എങ്ങനത്തെ സ്റ്റൈൽ ആക്കണം, അതാണ് ഫോണ്ട് സ്റ്റൈൽ. ഇവിടെ കെടുക്കുന്നത് കാലിബ്രി ബോഡി എന്നാണ് സെലക്ഷനിൽ കെടുക്കുന്നത്. കാലിബ്രി ബോഡിയിലാണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ കാലിബ്രി ബോഡിൻ്റെ തൊട്ടടുത്തൊരു എയറോ ഉണ്ട്. എയറോ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് കിടക്കണം അല്ലേ, കുറേ സ്റ്റൈലുകൾ കിടക്കുന്നുണ്ടാവും. ഈ സ്റ്റൈലിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അവിടെ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ചില ആൾക്കാർ ചെയ്യുന്ന കണ്ടന്റുണ്ട്, ക്ലിക്ക് ചെയ്യില്ല, വെറുതെ ഇങ്ങോട്ട് വലിച്ചിട്ട് പോരും. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഏതാണ് വേണ്ട ഫോണ്ട് സ്റ്റൈൽ എന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും, നമ്മൾ ടൈപ്പ് ചെയ്തത് ഇതേ മോഡലാവും. ഏത് മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ മോഡലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളൊരു സാധാരണ ഒരു ബേസിക്, നമ്മൾ ഓഫീസുകളിലൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് ഫോർമാറ്റ്, സ്റ്റാൻഡേർഡ് എന്നാണ് അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്, ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഒരു സ്റ്റൈലാണ്. എന്താണ് ടൈംസ് ന്യൂ റോമൻ? അപ്പോൾ ടൈംസ് ന്യൂ റോമൻ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക, TI എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം എൻറ്റർ ചെയ്യുക. TI എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈംസ് ന്യൂ റോമൻ ആക്ടിവേഷൻ ആവോടെ, അതിനുശേഷം എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്താൽ മാത്രം അതെന്താവുള്ളൂ, അക്സെപ്റ്റ് ആവുള്ളൂ കേട്ടോ. ആ മാറ്റർ ടൈംസ് ന്യൂ റോമൻ സ്റ്റൈലിൽ വന്നു. വേറെ ഏതെങ്കിലും മോഡലാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേറെ ഏതെങ്കിലും മോഡൽ വരും. നമ്മൾക്ക് ആവശ്യമുള്ള മോഡലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻറ്റർ ചെയ്യുക. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ബോൾഡ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഡ് ബി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? അതിൻ്റെ തിക്ക് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. ഞാനൊരു ടൈംസ് ന്യൂ റോമനിൽ സ്റ്റൈലിടാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് എങ്ങനെയാവുന്നുള്ളത് കേട്ടോ. അപ്പോൾ ബോൾഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബി, അപ്പോൾ എന്താവും, ആ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തിക്ക് കൂടി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. വീണ്ടും അവിടെ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബോൾഡ് പോയി. ഇറ്റാലിക്ക് ക്ലിക്ക് ചെയ്താൽ ചെരിഞ്ഞ് വരും. അവിടെ തന്നെയാണ് ക്ലിക്ക് ചെയ്യണതെങ്കിൽ അത് സാധാരണ രീതിയിൽ തന്നെ വരും. അണ്ടർലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അണ്ടർലൈൻ വന്നു. വീണ്ടും അവിടെ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ പോയി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ തൊട്ടടുത്തൊരു ഏരോ കാണുന്നുണ്ട് അല്ലേ. ഏതിൻ്റെ? യു എന്ന് വെച്ചെന്നാൽ അണ്ടർലൈൻ. അതിൻ്റെ നേരെ തന്നെ ഒരു ഏരോ കാണുന്നുണ്ട്. ഈ ഏരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല സ്റ്റൈലിലായിട്ട് അണ്ടർലൈൻ കാണും കണ്ടോ. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. ഏതാണോ വേണ്ട സ്റ്റൈൽ അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ, എന്നാലേ വരുള്ളൂ. ഓക്കെ, വേണ്ടാന്നുണ്ടെങ്കിൽ യുവിൻ്റെ അവിടെ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് പോകും. ഇനി ഒരു ABC എന്ന് പറഞ്ഞൊരു ടൂൾസ് കെടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിന് മേലേക്കുള്ളൊരു ലൈൻ വരും, വെട്ടി കെടുക്കണ പോലെ ലൈൻ വരും.
അത്രയുള്ള അത് ഉപയോഗം ഇല്ല, അത് എനിക്കതിന് ഉപയോഗമൊന്നും തോന്നിയിട്ടില്ല. വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും, സ്ട്രൈക്ക് ത്രൂ പോവും. അതിൻ്റെ പേരാണ് സ്ട്രൈക്ക് ത്രൂ. സ്ട്രൈക്ക് ത്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലിൽ ഒരു വെട്ട് വരും, ഓക്കെ, ഒരു ലൈൻ വരും, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് എന്താണ്, സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ്. ഇതാണ് ഇത് കേട്ടോ, എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ടോ, അതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, ഐ ആം ഗോയിങ് എന്ന് ടൈപ്പ് ചെയ്തു അല്ലേ, വേണ്ട, ഐ ആം ഗോയിങ് എന്നല്ല, ഒരു സെൻറ്റൻസ്, ഒരു ട്വൽത്ത് സെൻസ്, ദി ആപ്ലിക്കേഷൻ, അങ്ങനെ പഠിക്കാം. ദി ആപ്ലിക്കേഷൻ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. ആപ്ലിക്കേഷൻ ഫോർ ദി ട്വൽത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതെന്താ ഇങ്ങനെ ഞാൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം. അപ്പോൾ ടി എച്ച് മാത്രം സെലക്ട് ചെയ്യും. നമ്മൾക്ക് ഏതാണോ സൂപ്പർ സ്ക്രിപ്റ്റ് ആവേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് കൊടുക്കുക, സ്ക്വയറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അതേപോലെ തന്നെ വന്നു അല്ലേ. പിന്നെ സബ്സ്ക്രിപ്റ്റ്, ഈ സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ വേറൊരു ആഡ് കൊടുക്കുക, എച്ച് ടു എസ് ഒ ഫോർ എന്ന് കൊടുക്കാം. ടൈപ്പ് ചെയ്യാം എച്ച് ടു എസ് ഒ ഫോർ എന്നുള്ളതിൽ ഫോർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു, താഴത്തോട്ട് പോന്നു. ടൂവിനെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും എന്ത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു, അതും താഴത്തോട്ട് പോന്നു. അപ്പോൾ എച്ച് ടു എസ് ഒ ഫോർ എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ. ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യുമ്പോഴാണ് ഈ എന്താ സബ്സ്ക്രിപ്റ്റ് നമുക്ക് ആവശ്യം വരുന്നത്. അല്ലാതെ അധികം നമുക്ക് ഇതിന് യൂസ് ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ, കെമിസ്ട്രി പേപ്പറുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ അല്ലേ, പറയുന്നൊക്കെ മനസ്സിലാവുന്നില്ലേ. രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ടൂൾസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് സെലക്ട് ചെയ്യുക. എല്ലാത്തിനും സെലക്ഷൻ വേണം കേട്ടോ, ഞാൻ വീണ്ടും പറയണം, എല്ലാത്തിനും സെലക്ഷൻ വേണം. അതിനുശേഷം തൊട്ടടുത്ത് കണ്ട ഒരു ചേഞ്ച് കേസ് എന്ന് പറഞ്ഞ സംഭവം, ഇതിനെ പറയുന്ന പേരാണ്, ഒരു എ ഉണ്ട്, ചെറിയൊരു സ്മോൾ ലെറ്റർ എ ഉണ്ട് കാണാം. ക്യാപിറ്റൽ എയും ചെറിയൊരു സ്മോൾ ലെറ്റർ ആയിട്ടും കിടക്കുന്നുണ്ട് അല്ലേ, അതിനെ പറയുന്ന പേരാണ് ചേഞ്ച് കേസ്. നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഓരോ പേരറിയണമെങ്കിൽ ആ ടൂൾസിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ മതി, അപ്പോൾ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾ കാണുന്നുണ്ടോ, ചേഞ്ച് കേസ് എന്നാണ് ഇവിടെ ഇവിടെ കാണുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ സെൻറ്റൻസ് കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡുണ്ട്. അതിൽ സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ അക്ഷരം മാത്രം ക്യാപിറ്റലാവും, നിങ്ങൾ കണ്ടില്ലേ, കണ്ടോ. അതുപോലെ തന്നെ ലോവർ കേസ് എന്ന് വെച്ചാലോ എല്ലാതും സ്മോൾ ലെറ്ററും, എല്ലാതും സ്മോൾ ലെറ്ററും, അതാണ് ലോവർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പർ കേസ് എന്ന് വെച്ചാലോ മൊത്തം ക്യാപിറ്റലാവും. പിന്നെ അടുത്തത് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ളതുണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുണ്ടെങ്കിൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റത്തെ അക്ഷരം എന്താവും, ക്യാപിറ്റൽ ആയിക്കൊണ്ടിരിക്കും, അതാണ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റത്തെ അക്ഷരം എന്താവും, ക്യാപിറ്റലാവും. ഇത്രയേ ഉള്ളൂ ചേഞ്ച് കേസ്. നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ഹൈലൈറ്റ് കളർ, ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്നാണ് പറയുന്നത്, തൊട്ടടുത്ത് തന്നെ കേട്ടോ, ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. അപ്പം നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്താണെന്ന്, ക്ലിക്ക് ചെയ്യാം, ഈ കളർ തന്നെ കൊടുത്തു, ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പം എന്ത് വന്നു, ഹൈലൈറ്റ് ചെയ്തെടുക്കുക, പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്തതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണണം. വീണ്ടും സെലക്ട് ചെയ്യുക, അതിനുശേഷം ഹൈലൈറ്റിൽ പോയിട്ട് നോ കളർ കൊടുക്കുക, വേണ്ട എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത് എടുക്കുന്നത് ടൈപ്പ് ചെയ്യുന്നത് എന്താണ്, എന്ത് കളറാണ് എടുക്കുന്നത്, ബ്ലാക്കിൽ. ഇനി ആ ബ്ലാക്ക് പോയിട്ട് വേറെ കളർ നമുക്ക് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താണ്, തൊട്ടടുത്ത് ഹൈലൈറ്റ് കളറിൻ്റെ തൊട്ടടുത്തൊരു എ എന്ന് പറഞ്ഞതുണ്ട് അല്ലേ, ഫോണ്ട് കളർ എന്നാണ് അതിനെ പറയുക. എന്താണ് ഫോണ്ട് കളർ, ഫോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഫോണ്ട് എന്ന് പറയാൻ കാരണം. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പറയുന്നത് ഫോണ്ട് കളർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, റെഡ് എടുക്കാം. അപ്പോൾ എന്ത് തോന്നുന്നു, ആ ബ്ലാക്ക് പോയിട്ട് അവിടെ എന്തായി, റെഡായി. പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ എന്തായി, അത് റെഡായിട്ട് ശരിക്കും കാണാൻ പറ്റും. ഓക്കെ, വീണ്ടും സെലക്ട് ചെയ്യുക, വീണ്ടും വേറൊരു കളർ കൊടുക്കാം.
പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് കളേഴ്സ് കൊടുക്കുന്നത്. എങ്ങനെ കളർ കൊടുക്കുന്നത്? ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കളർ മാറ്റാനായിട്ട്. ഇത് ഞാൻ ഡെലിറ്റ് ചെയ്ത് കളയണേ. ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണ്ട, ഈ മാറ്റർ വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡെലീറ്റ് കീ എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യാം. അപ്പോൾ എന്താവും? അത് പോയി, റേസ് ആയി. വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാം. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തമായിട്ട് ഇതിനെ സെലക്ട് ചെയ്തു. ഏതിനെ സെലക്ട് ചെയ്തു? നമ്മൾ ടൈപ്പ് ചെയ്തതിനെ സെലക്ട് ചെയ്തു. അതിനെ കുറച്ച് സൈസ് കൂട്ടിയിട്ടോ, കുറച്ച് സൈസ് കൂട്ടിയിട്ടോ. സൈസ് കൂട്ടിയതിന് ശേഷം ഒരു ഹെഡിങ് ആണെന്ന് വിചാരിക്കുക, അല്ലേ? ഒരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഹെഡിങ് ആണെന്ന് വിചാരിക്കുക. സാധാരണ ഒരു ഹെഡിങ് സെൻറ്ററായിട്ടാണ് ഇടുന്നത് അല്ലേ, സബ് ഹെഡിങ്ങുകളൊക്കെയാണ് സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സെൻറ്ററിലേക്ക് വരണം. ഏത്? പേപ്പറിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് നാല്, എന്ത്, നാല് ടൂൾസുകൾ കിടക്കുന്നുണ്ട്, നാല് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അതിൽ നമ്മൾ സെൻറ്റർ അലൈൻ കണ്ടോ, നിങ്ങളിത് ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ തന്നെ എന്ത് വരും? സെൻറ്റർ അലൈൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു കണ്ടോ? സെൻറ്റർ അലൈൻ സെൻറ്ററിലേക്ക് വന്നു. അതുപോലെ തന്നെ റൈറ്റ്, റൈറ്റിലേക്ക് പോന്നു. സെൻറ്റർ വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ സെൻറ്ററിൽ പോന്നു. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ലെഫ്റ്റിൽ പോന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താവും? ലെഫ്റ്റിലേക്ക് കൊടുക്കുക. സെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻറ്ററിലേക്ക് വരും. മാറ്റർ ഇതുപോലെ ചെയ്തു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ഒരു ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ ഒന്ന് നന്നായിട്ട് പറഞ്ഞുതരാം. അതാണ് ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. നെക്സ്റ്റ് നാലാമത്തെ കൂടി പറഞ്ഞുതരാം, ജസ്റ്റിഫൈ എന്നാണ് പറയുന്നത്. എന്താണ് ജസ്റ്റിഫൈ? ഒരു പാരഗ്രാഫ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കണം. അത് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്താൽ പോരാ, ഏതെങ്കിലും മാറ്റർ നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും മാറ്റർ, ഒരു പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് വരെ എൻഡിലെത്തി അല്ലേ. അതിനുശേഷം എൻറ്റർ ചെയ്യാൻ പാടില്ല. ഏത് ചെയ്യുമ്പോൾ? ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ എൻറ്റർ ചെയ്യാതെ നിങ്ങൾ നേരെ തന്നെ ടൈപ്പ് ചെയ്യുക. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് എന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഈ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തതിൽ ലെഫ്റ്റ് അലൈൻ കറക്റ്റാണ്, നിങ്ങൾ കണ്ടില്ലേ ലെഫ്റ്റ് അലൈൻ കറക്റ്റാണോ എന്നുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് അലൈൻ നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് അല്ല. അപ്പോൾ റൈറ്റ് അലൈൻ കറക്റ്റ് ആവാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജസ്റ്റിഫൈ ഉപയോഗിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. സെലക്ട് ചെയ്തതിന് ശേഷം ഈ നാലാമത്തെ ജസ്റ്റിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു നോക്കി, ഇപ്പം നല്ല ഭംഗിയായിട്ട് കണ്ടോ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? ജസ്റ്റിഫൈ ഉപയോഗിക്കുന്നത്. ഇനി തൊട്ടടുത്ത്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താണ്, ലൈൻ സ്പേസിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു ഏരോ മുകളിലേക്കും അടിയിലേക്കും പോയിട്ടുണ്ട്, അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. അതിനെയാണ് പറഞ്ഞത് ലൈൻ സ്പേസിങ്. ഇനി അടുത്തെടുക്കാൻ പോകുന്നത് ലൈൻ സ്പേസിങ് ആണ്. ഈ പാരഗ്രാഫിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് കൊടുക്കുക? ലൈൻ സ്പേസിങ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട് അല്ലേ, നോക്കിയേ കുറേ അളവുകൾ കൊടുത്തിട്ടുണ്ട്. 1, 1.15, 1.5, 2, 2.5, 3 ഇതുപോലെ കുറേ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇഷ്ടമുള്ളതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യണേ 3. ഇപ്പോൾ നോക്കിയേ, ലൈൻ സ്പേസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്. ഗ്യാപ്പ് വരുന്നു ഓരോ സെൻറ്റൻസിൻ്റെയും, ഓരോ സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഗ്യാപ്പ് വരുന്നതിനാണ് പറയുന്നത് എന്ത്? ലൈൻ സ്പേസിങ്. ലൈനിന് സ്പേസ് കൊടുക്കുക, ലൈൻ സ്പേസിങ്. 2.5 എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്പേസിൽ വന്നു. 2 ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയും വന്നു. 1.5 എന്ന് ചെയ്തപ്പോൾ സാധാരണ ഒരു ഓഫീസിൽ 1.5 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. 1.5 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടിയിൽ തന്നെ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്, ഇതും കൂടി ക്ലിക്ക് ചെയ്താൽ നന്നായിട്ട് ടൈറ്റ് ആവും. ഒരു പാരഗ്രാഫ് ഒരു സ്പേസ് ഇല്ലാതെ ടൈറ്റായി നിൽക്കും. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഇവിടെ ഒരു സിംബൽസ് ഉണ്ട്, സോറി ബുള്ളറ്റ്സ്. എന്താണ് ബുള്ളറ്റ്സ്? ബുള്ളറ്റ്സ് ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്തതിന് ശേഷം ബുള്ളറ്റ്സ് എടുക്കുക. അതിന് മുന്നേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടാണ് ബുള്ളറ്റ്സ് എടുക്കുന്നത്. സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ സൈസ് ഒന്ന് കൂട്ടിയിട്ടു.
അതിനുശേഷം ബുള്ളറ്റ്സ് എടുത്തു ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? ബുള്ളറ്റ്സ് ഓണായി. അപ്പോൾ കണ്ടില്ലേ ബുള്ളറ്റ്സ് എന്താണെന്ന്? ഒരു സ്റ്റൈലായിട്ട് കിടക്കും ബുള്ളറ്റ്സ് ഓരോരോ പോയിൻ്റായിട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എൻറ്റർ ചെയ്യുക. എൻറ്റർ ചെയ്തിട്ട് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. ഇനി ഈ ബുള്ളറ്റ്സ് പല സ്റ്റൈലുണ്ട് കേട്ടോ. അത് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്തൊരു ഏരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാണ് ബുള്ളറ്റ് സ്റ്റൈൽ. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് 1 2 3 കേട്ടോ. ചില ഓഫീസുകളിൽ 1 2 3 4 5 ആയിരിക്കും ഫോർമാറ്റ് വേണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ABC ആയിരിക്കും. അങ്ങനെ പല പല സെക്ഷൻ മോഡലുകളുണ്ട് ഇതിൽ. അപ്പോൾ 1 2 3 ആണെന്നുണ്ടെങ്കിൽ 1 2 3 കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ വരും. ക്ലിക്ക് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുക. വീണ്ടും എൻറ്റർ ചെയ്യുക, ടൈപ്പ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുക്കണം? ABC എന്നുള്ള ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകും. തൊട്ടടുത്തൊരു എന്താണ് ഒരു വേറൊരു ലെവൽ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട. തൊട്ടടുത്തൊരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻറ്റൻറ്റ് കണ്ടോ, കിടക്കുന്നുണ്ടോ. ഇൻക്രീസ് ഇൻറ്റൻറ്റ് എന്താണ്, ഡിക്രീസ് ഇൻറ്റൻറ്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇൻക്രീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇൻക്രീസ് ക്ലിക്ക് ചെയ്തോ. അപ്പോൾ എന്താ കാണുന്നത്? ഇൻക്രീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ, അങ്ങനെയല്ലേ കാണുന്നത്. ഡിക്രീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതെന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കാണുന്ന മാർജിൻസ് ഇല്ലേ, ഈ മാർജിൻ ഇവിടെ കാണുന്നില്ലേ, മാർജിൻ റൂളർ. ഇതിനെ പറയുന്ന പേരാണ് റൂളർ എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചിരിക്കുക, റൂളർ. ഈ റൂളറിന് നേരെ തന്നെ ഒരു ഇതുണ്ട്, മാർജിൻ. ഈ സ്ക്രോൾ ബാറൊക്കെ മൂവ് ചെയ്യില്ലേ, ഈ ഭാഗത്ത് ഒരു വ്യൂ റൂളർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, വ്യൂ റൂളർ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നില്ലേ, കണ്ടോ, അത് പോയി. ഏതാ നമ്മുടെ അളവുകൾ 1 2 3 സ്കെയില് പോലെ കിടക്കുന്നില്ലേ, അതാണ്. ഇവിടെ നിന്ന് ക്ലിക്ക്, വീണ്ടും വ്യൂ റൂളർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ആ പെൻസിൽ ആ ഒരു സ്കെയിൽ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഓണും ഓഫൊക്കെ ഇവിടെ തന്നെ കേട്ടോ. വ്യൂ റൂളർ ആക്ടിവേഷൻ, ഇതൊന്ന് മനസ്സിലാക്കണേ. അതുപോലെ തന്നെ ലെഫ്റ്റ് ഇൻറ്റൻറ്റ്, റൈറ്റ് ഇൻറ്റൻറ്റ്, അത് ഈ സംഭവത്തിനെയാണ് ലെഫ്റ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇതുണ്ട്, ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്, ലാസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്, അങ്ങനെയൊക്കെയുണ്ട്. അതിനെയാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിൻ്റ് ആയിട്ട് കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുന്നത്, ഇതിനെയാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം? നമ്മൾ ഇൻറ്റൻറ്റ് മാറ്റി കൊടുക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻറ്റൻറ്റ്, കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, അതാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ആരെങ്കിലും പേര് ടൈപ്പ് ചെയ്തു, H വെച്ചിട്ട്, W വെച്ചിട്ട്, അങ്ങനെ കുറേ ആൾക്കാരുടെ പേര് ടൈപ്പ് ചെയ്തു അല്ലേ. എൻറ്റർ ചെയ്യാനൊക്കെ അറിയില്ലേ, ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ മനസ്സിലായില്ലേ. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തോന്നിയ പോലെ ചെയ്യരുത്, നിങ്ങൾ ഏതെങ്കിലും ഒരു മാറ്റർ വെച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത്. ഇതുപോലെ അങ്ങനെ ഞാൻ ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പോലെ ഇടുന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്യരുത്. ഏതെങ്കിലും ഒരു ബുക്ക് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം, ബുക്കിലെ മാറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? A to Z കണ്ടോ, സോർട്ട് എന്നാണ് പറയുന്നത്. സോർട്ട് എന്താണ്? സോർട്ട്, സോർട്ട് എന്ന് പറയുന്നത് ആരോഹണക്രമം അല്ലെങ്കിൽ അവരോഹണക്രമം, അതാണ് സോർട്ട്. ഞാൻ A to Z അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അസെൻഡിങ് ഓർഡർ ആണ് കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അതെന്താവും? A to Z, A ആദ്യം വരും, B ആദ്യം വരും, C ആദ്യം വരും, അങ്ങനെ അങ്ങോട്ട് ഓർഡറിൽ വരും. ഡിസെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നോക്കിയേ, സെഡ് ആണ് ആദ്യം വരുന്നത്. ഡിസെൻഡിങ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം സെഡ് ആണ് അടിക്കുന്നത്, അല്ലെങ്കിൽ സെഡ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് സെഡ് വരും. ഓക്കെ, നോടി പറഞ്ഞു തന്നെയാണത്. ആദ്യം തന്നെ കുറച്ച് മാറ്റർ എൻറ്റർ ചെയ്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ് സോർട്ട് കേട്ടോ, സോർട്ടിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അസെൻഡിങ് സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യണം? ഓക്കെ കൊടുക്കുക. അസെൻഡിങ് എന്ന് പറയുന്നത് ABC അതുപോലെ വരും ഓർഡറിൽ. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ സെഡ് വെച്ചിട്ട് അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും ടൂൾസാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ടൂൾസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.
പകുതി വരെ ഞാൻ ചെയ്ത് പറഞ്ഞു തരുന്നുള്ളൂ. അതിനെ കണ്ടിന്യൂസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ആൾക്കാരാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.